സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നിയമവ്യവസ്ഥയ്ക്ക് കാതലായ ഒരു പ്രശ്നമുണ്ട്. നിയമം വാസ്തവങ്ങളെ അറിയണമെന്നും മാനിക്കണമെന്നും ആഗ്രഹിക്കുമ്പോൾ തന്നെ അതിന് വാദഗതികളെയും തെളിവുകളെയും ആശ്രയിക്കേണ്ടതായി വരുന്നു. വാദങ്ങളും തെളിവുകളുമാകട്ടെ സത്യവുമായി പലപ്പോഴും പുലബന്ധം പോലുമില്ലാത്തവയാകും. അതുകൊണ്ട് തന്നെ നിയമം എപ്പോഴും സത്യാനുവർത്തിയായി മാറുന്നുവെന്ന് നമുക്ക് കരുതാനാകില്ല. ഇന്നലെ ഒരു വ്യാജസാക്ഷ്യത്തിൻ്റെ സാധ്യതകളിലേക്ക് നാഥൻ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ, കല്ലുകളേന്തി നിൽക്കുന്ന ആ മനുഷ്യരെ ഉണർത്തുമ്പോൾ, അത് സത്യത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു ക്ഷണം കൂടിയായി മാറുന്നുണ്ട്. സത്യത്തിൻ്റെ ആ പ്രകാശത്തിലേക്ക് നാം വന്നു നിൽക്കുമ്പോൾ നാം ആദ്യം കാണേണ്ടത് നമ്മെ തന്നെയാകണം. നമുക്ക് എത്രമേൽ ദൈവകാരുണ്യം ആവശ്യമുണ്ടെന്നും എത്രമേൽ ദൈവകാരുണ്യം നമ്മിലേക്ക് ചുരിയപ്പെടുന്നുവെന്നും. അങ്ങനെ സത്യം കാരുണ്യത്തെ കൈകോർത്ത് പിടിക്കുകയാണ്. ക്രിസ്തീയതയുടെ പ്രകാശം അതുതന്നെയാണ്, സത്യവും കാരുണ്യവും. ഇന്നലെ യോഹന്നാൻ 8, ഇന്ന് ദാനിയൽ 13, സൂസന്നായുടെ കഥയിൽ നാം കാണുന്നതും അതുതന്നെ. രണ്ടും തമ്മിൽ ഈ പ്രമേയത്തിൽ വലുതായൊരു ബന്ധം തീർക്കുകയാണ്. അസത്യത്തിൻ്റെ വാൾത്തലയിൽ കാരുണ്യവും നീതിയും കശാപ്പ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന്. പുരാതന കാലം മുതലേ തപസ് കാലത്ത് സഭ ഈ രണ്ട് വായനകളെ ചേർത്ത് തന്നെയാണ് ധ്യാനിക്കുന്നത്. സൂസന്ന ക്രിസ്തുവിൻ്റെ ഒരു പ്രതിരൂപമായി കരുതപ്പെടുകയും ചെയ്യുന്നുണ്ട്. ടൈപ്പ്, അങ്ങനെ കരുതപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യ സ്ത്രീയും അവൾ തന്നെയാണ്. അവളുടെ ചരിത്രം ക്രൂശിതൻ്റെ ആത്മവേദകളെ ധ്യാനിക്കാൻ ഉതകുന്ന ഒരു ഉപമാനവും മാതൃകയുമാണ് ടെംപ്ലേറ്റ്. ഒരു നിയമപ്രശ്നം എങ്ങനെ ദൈവിക ഇടപെടലിൻ്റെയും ദൈവകാരുണ്യത്തിൻ്റെയും പ്രകടഭാവം വരിക്കുന്നു എന്നതിൻ്റെ അനുഭവം തന്നെയാണ് സൂസന്നായുടെ കഥ. ഇന്നലെ യോഹന്നാൻ 8 നാം കണ്ടത് അതുതന്നെയാണ്. നിരവധി ചിത്രകാരന്മാർ, ആ രണ്ട് ശ്രേഷ്ഠന്മാർ സൂസന്നായി ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന രംഗം സുന്ദരമായി വരച്ചു ചേർത്തിട്ടുണ്ട്. അവളുടെ ഹൃദയ നൈർമല്യം, അതിനെ ധ്വനിപ്പിക്കുന്ന അവളുടെ ലജ്ജ, ആ സംഭവത്തിൻ്റെ രഹസ്യാത്മകത, ഇരുൾമറ, അവളെ ചൂഴ്ന്നു നിൽക്കുന്ന ആ വിടന്മാരുടെ നോട്ടം, കനന്തങ്ങി നിൽക്കുന്ന ഭീഷണി, എല്ലാം അവിടെ വർണ്ണവ്യതിയാനങ്ങളിലൂടെ ആലേഖിതമാകുന്നു. അവളുടെ നൈർമല്യത്തെ വിഴുങ്ങിക്കളയാനും അവളുടെ വിശ്വാസത്തെ തകർത്തെറിയാനും ശ്രമിക്കുകയാണ് ആ രണ്ട് വിടന്മാർ. പ്രശസ്തമായ ഈ ചിത്രങ്ങളിലെല്ലാം കടന്നുവരുന്ന മറ്റൊരു സങ്കേതവുമുണ്ട്. മരത്തിൻ്റെ ചില്ലകൾ, ദൈവത്തിൻ്റെ കണ്ണുകൾ അതിൽ മറഞ്ഞിരിക്കുകയാണ്. സൂസന്നായുടെ വിചാരണവേളയിൽ ദൈവം എവിടെ പോയി എന്ന് തോന്നിപ്പിക്കുന്ന ആ നിമിഷങ്ങളിൽ ദൈവം ഈ മരച്ചില്ലകളിലൂടെ തൻ്റെ സാക്ഷിമൊഴി പകരും. ആരും കാണുന്നില്ല എന്നാണ് ആ ശ്രേഷ്ഠന്മാർ സൂസന്നായോട് പറഞ്ഞത്. എല്ലാം കാണുന്ന ദൈവത്തെപ്പോലും അവർ മറന്നുകളയുകയാണല്ലോ. അപ്പോൾ സൂസന്ന പറയും, എല്ലാം കാണുന്ന ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിക്കില്ല. സൂസന്ന വേദഗ്രന്ഥത്തിൽ അഭ്യസനവും നല്ല ധാർമ്മിക പരിശീലനവും കിട്ടി വളർന്നവളാണ് എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ ഒരു പ്രാവീണ്യം, അവഗാഹം അവളുടെ പ്രാർത്ഥനയിൽ വിടരുകയും ചെയ്യുന്നുണ്ട്. അവിടന്മാർ തൻ്റെ നേരെ നിയമപരമായ വധഭീഷണി മുഴക്കുമ്പോൾ അവൾ ഉച്ചരിക്കുന്ന ആ ഒരു പ്രാർത്ഥന സാക്ഷാൽ ദാവീദ് തന്നെ പ്രാർത്ഥിച്ചതാണ്. 2 സാമുവേൽ 24:14, 1 ദിനവൃത്താന്തം 21:13. ദാവീദ് ദൈവത്തിൻ്റെ മുൻപിൽ വലിയൊരു അകൃത്യം ചെയ്തു. ആ തെറ്റ് തിരിച്ചറിഞ്ഞ് ദാവീദ് നടത്തുന്നൊരു പ്രാർത്ഥനയാണത്. മനുഷ്യരുടെ കയ്യിൽ അകപ്പെടുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൻ്റെ പിടിയിൽപ്പെടുന്നതാണ് എന്ന്. എന്നിട്ട് ദാവീദ് ദൈവകാരുണ്യത്തെ ആശ്രയിക്കുകയാണ്. ഇവിടെ സൂസന്ന ഈ പ്രാർത്ഥനയെ സംഗ്രഹിക്കുകയാണ്. അവൾ ദൈവകരുണയെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ആ ഒരു അനുഭവം ഇവിടെ അന്തർലീനമാണ്. സൂസന്ന തെറ്റുകാരിയല്ല, പക്ഷേ ദൈവത്തിൻ്റെ അനന്തമായ നീതിക്ക് മുൻപിൽ പാപമില്ലാത്തവരായി ആരുമില്ല എന്നൊരു തിരിച്ചറിവ് സൂസന്ന പകരുകയാണ്. അതിനാൽ ഉള്ളതിലേറെ പാപങ്ങൾ മേലിൽ ചെയ്യാൻ അവൾ തുനിയുന്നില്ല. ഇന്നലെ നാഥൻ ആ സ്ത്രീയോട് പറഞ്ഞതുപോലെ, മേലിൽ പാപം ചെയ്യരുത് എന്ന ആ സ്വരം കേട്ടുകൊണ്ട്. ഇന്നലെ നാഥൻ ആ പ്രഖ്യാപനം നടത്തുമ്പോൾ അവിടെ കൂടിയിരുന്ന ഓരോ മനുഷ്യരും സ്വയം അഭിമുഖീകരിക്കാൻ നിർബന്ധിതരായി. ആരാണ് പാപമില്ലാത്തതായി ഉള്ളത്? അതിനാൽ തന്നെ സത്യമെന്ന് തെളിയിക്കപ്പെടാത്തൊരു കാര്യത്തിന്, നീതിയെന്ന് കരുതപ്പെടുന്ന ഒരു പ്രഹസനത്തിന് തങ്ങൾ കൂട്ടുനിന്നാൽ നിരപരാധ രക്തം തങ്ങളുടെ മേൽ പതിക്കുമെന്ന് അവർ തിരിച്ചറിയുകയാണ്. പുറപ്പാട് 23:1. അതുകൊണ്ട് തന്നെയാണ് ദാനിയൽ എന്ന ബാലൻ അവിടെ കൂടിയിരുന്ന സർവജ്ഞരെന്നും നീതിമാന്മാരെന്നും കരുതുന്നവരെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നത്, എനിക്ക് ഈ നിരപരാധിയുടെ രക്തത്തിൽ പങ്കില്ല എന്ന്. അവൻ്റെ ആ ഉൾവിളിയിലൂടെ ദൈവനീതി പ്രകടമാകാൻ തുടങ്ങുന്നു. സൂസന്ന പ്രാർത്ഥിച്ചതുപോലെ എല്ലാ ഹൃദയരഹസ്യങ്ങളും അറിയുന്ന ദൈവം അവൾക്കായി നീതി നടത്തി കൊടുക്കുന്നു. ദുഷ്ടന്റെ ഹൃദയ വിചാരങ്ങൾ
വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ആ ശ്രേഷ്ഠന്മാർ സൂസന്നായുടെ ചെവിയിൽ വധഭീഷണിയാണ് മുഴക്കിക്കൊണ്ടിരുന്നത്. അവളുടെ മേൽ വ്യഭിചാരക്കുറ്റം ആരോപിച്ചുകൊണ്ട് നിയമപരമായി അവളെ കൊല്ലിക്കുമെന്ന് തങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ മരണം തനാറ്റോസ്. പണ്ടു പണ്ടൊരു തോട്ടത്തിൽ ഹവ്വ പാപം ചെയ്തുകൊണ്ട് ഈ മരണത്തെ എല്ലാവർക്കുമായി പകർത്തി നൽകി. എന്നാൽ ഇന്ന് ഈ തോട്ടത്തിൽ സൂസന്ന ഈ മരണത്തെ തനിക്കായി മാത്രം കരുതി വയ്ക്കുകയാണ്. പാപത്തിന് വഴങ്ങാതെ അവൾ മരിക്കാൻ തയ്യാറാകുന്നു. ഇന്ന് സങ്കീർത്തനം 23 ധ്യാനിക്കുമ്പോഴും ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര നാം കാണും. അവിടെയും നമ്മെ വഴി നടത്തി സ്വച്ഛമായ ജലാശയത്തിലേക്കും പുൽമേട്ടിലേക്കും നാഥൻ നയിക്കുകയാണ്. നമ്മുടെ അഭിമാനം അവിടുന്ന് ഉയർത്തിപ്പിടിക്കുന്നു. ശത്രുക്കളുടെ മുൻപിൽ നമുക്ക് നീതി നടത്തി തരികയും ചെയ്യുന്നു. തങ്ങളുടെ പ്രവൃത്തികളെ ഇരുൾമറകളിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് ആ ശ്രേഷ്ഠന്മാർ വാഴാൻ ശീലിച്ചിരുന്നു. അതൊരു ജീവിതശൈലിയാക്കി അവർ മാറ്റിയിരിക്കുകയായിരുന്നു. സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരാൻ അവർ അതിനാൽ ഒരുക്കമായിരുന്നില്ല. ഇന്ന് യോഹന്നാൻ 8:12 മുതൽ നാഥൻ പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നിൽ നടക്കുന്നവൻ ഇരുട്ടിലാകില്ല. ക്രിസ്തു വെളിച്ചമാണെന്നും ഈ വെളിച്ചം സ്വന്തം ജനത്തിനാൽ തിരസ്കരിക്കപ്പെടുന്നുവെന്നും യോഹന്നാൻ്റെ സുവിശേഷം ആവർത്തിച്ചു പറയുന്നൊരു കാര്യമാണ്. 1-3 അധ്യായങ്ങൾ വായിച്ചു നോക്കുക. ജീവൻ്റെ പ്രകാശമാണ് ക്രിസ്തു. അതൊരു വെള്ളടി പോലെ കടന്നുപോകുന്നതല്ല, ഒരുവൻ്റെ ഉള്ളറകളെ സദാസമയം പ്രകാശിപ്പിക്കുന്നതാണ്. സത്യത്തെ കാണാനും കാരുണ്യത്തെ പുൽകാനും യോഹന്നാൻ 7-8 അധ്യായങ്ങൾ കൂടാരത്തിരുന്നാളാണ് പശ്ചാത്തലം. ജലവും പ്രകാശവും ഈ തിരുനാളിലെ പ്രധാന അടയാളങ്ങളുമാണ്. താൻ ജീവൻ്റെ ജലമാണ് യോഹന്നാൻ 7, ലോകത്തിൻ്റെ പ്രകാശമാണ് യോഹന്നാൻ 8 എന്നൊക്കെ നാഥൻ ഉറക്കി പ്രഖ്യാപിക്കുമ്പോൾ ഈ തിരുനാളിൻ്റെ അർത്ഥങ്ങളെ പൂർത്തീകരിക്കുകയാണ്. മരച്ചില്ലകൾ കൊണ്ട് കൂടാരമൊരുക്കി ദൈവത്തിൻ്റെ ഒപ്പം പണ്ട് മരുഭൂമിയിൽ ജീവിച്ച പുറപ്പാടിൻ്റെ ഓർമ്മകൾ. മരുഭൂമിയിൽ തണൽ വിരിച്ച ദൈവകാരുണ്യം തന്നെയായിരുന്നു ആ മരച്ചില്ലകൾ. ഇന്ന് മരച്ചില്ലകളിലൂടെ ദൈവം സൂസന്നായ്ക്ക് കാരുണ്യം നടത്തിക്കൊടുക്കും. ഹോസാന, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ആ ജപവിളികൾ കൂടാരത്തിരുന്നാളിൻ്റേതാണ്. കാരുണ്യത്തിനായുള്ള വിളികൾ ദൈവം ഒരിക്കലും കേൾക്കാതെ പോകില്ല. സൂസന്ന എന്ന ശോശന്ന പൂവിൻ്റെ ഹോസാന വിളികളിലേക്ക് പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ ചെവിയെത്തും. ശോശന്ന എന്നാൽ ലില്ലിയാണ്, നിർമ്മല ലില്ലി. സൂസന്നയ്ക്ക് സംഭവിച്ച അപകടം എന്തെന്നാൽ, യഹൂദ നിയമം അനുസരിച്ച് ഒരാളുടെ സാക്ഷ്യത്തേക്കാൾ രണ്ടു പേരുടെ സാക്ഷ്യത്തിനാണ് പ്രാമാണ്യം. അതിനാൽ ആ രണ്ട് ശ്രേഷ്ഠന്മാരുടെയും സാക്ഷ്യത്തിന് മുൻപിൽ സൂസന്നായുടെ സത്യങ്ങൾ നിഷ്ഫലമാവും. ഇന്ന് സുവിശേഷത്തിലും മതപ്രമാണികൾ നാഥന് നേരെ എയ്യുന്ന ഹുങ്കും അതുതന്നെയാണ്. നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകിയാൽ വിലപ്പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാഥൻ പറയുന്നു, ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന്? എൻ്റെ കൂടെയുള്ളത് പിതാവായ ദൈവമാണ്. അവൻ്റെ സാക്ഷ്യങ്ങളെ ആർക്കാണ് ഖണ്ഡിക്കാനാകുക? നിങ്ങൾ മാംസത്തിലൂന്നിയാണ് വിധിക്കുന്നത്, വെറും മനുഷ്യരെ പോലെ, സത്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ കാണാതെ. ഇന്ന് സൂസന്നായെ അപകടത്തിലാക്കാൻ ശ്രമിച്ച ആ ശ്രേഷ്ഠർക്ക് സംഭവിക്കുന്നതും ഇതുതന്നെയാണ്. അവർ നിയമജ്ഞരും ന്യായാധിപരുമൊക്കെയാണ്. അതിനാൽ അവർക്ക് നിയമം അറിയാം. പക്ഷെ ദൈവത്തിൻ്റെ നിയതി എന്തെന്ന് അവർക്കറിഞ്ഞുകൂടായിരുന്നു. സൂസന്ന ഒറ്റയ്ക്കായിരുന്നില്ല. അതിനാൽ തന്നെ അവളുടെ സാക്ഷ്യങ്ങളും ഒറ്റയ്ക്കായിരുന്നില്ല.